ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി കേരള കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു ക്യാബേജ് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ഞാൻ ഇടുന്ന യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്യാബേജ് പച്ചടിയിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇരുന്നൂറ്റി ഗ്രാം ക്യാബേജ് ആണ് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കൂടാതെ ഒരു അര ഗ്ലാസ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇതിന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ പച്ചമുളക് ഒക്കെ ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയോണ്ടാണ് അപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളവിടെ വേവിക്കാൻ വെച്ച ടൈമിൽ നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാല് ചുവന്നുള്ളി എടുക്കുക എൻ്റെ അടുത്ത് ഇവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകമാണ് ഇത്രയും ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമല്ല ചേർക്കുന്ന പകരം പുളി കുറഞ്ഞ തൈരാണ് ചേർക്കുന്നത് അപ്പൊ അതും കൂടി ചേർത്ത് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ഇവിടെ നന്നായിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ച് കിട്ടിയിട്ടുണ്ട് ഈ അരപ്പ് വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിതാ ഇവിടെ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്ന മുളകും ഒരു തണ്ട് വേപ്പിലേയും കൂടിയിട്ട് ഇതൊന്ന് താളിച്ചൊഴിക്കുക എന്നിട്ട് ഈ താളിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇതൊന്ന് ചൂടാക്കിയെടുക്കുക തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ശരിക്കും വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ വിറകടുപ്പിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം വേണ്ടി വന്നത് ഗ്യാസ് അടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്